ഇന്നത്തെ സൂപ്പർ ഡിഷ്. ഹലോ, അസ്സലാമു അലൈക്കും എല്ലാവർക്കും. സഹം ഡയറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല എരിവുള്ള ഒരു ചിക്കൻ ഗ്രേവിന്റെ റെസിപ്പിയാണ്. ഇത് നല്ല ടേസ്റ്റ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. നമുക്ക് പാർട്ടിയും പിന്നെ ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ അവർക്കും സർവ് ചെയ്യാൻ പറ്റുന്നതാണ്. നല്ല ടേസ്റ്റിയാണ്. അപ്പൊ ഇത് നല്ല കിടിലനുമായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. പിന്നെ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് കൂട്ടി നോക്കാൻ പറ്റുന്നത് നമ്മുടെ പൊറോട്ടയും പിന്നെ നമ്മുടെ ചപ്പാത്തിയും കുബൂസുമാണ്. ഇത് ഇതിൻ്റെ കൂടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഒന്ന് കണ്ടിട്ട് വന്നാലോ. ചിക്കൻ ഗ്രേവിക്ക് ആദ്യം 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് അതിലേക്ക് നമ്മുടെ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. എന്നിട്ട് നമ്മളത് രണ്ട് ഡ്രോപ്സ് ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും നിങ്ങൾ അതിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമ്മളത് നമ്മുടെ നല്ലോണമൊന്ന് മിക്സാക്കി എടുക്കണം. ഇനി അതിലേക്ക് നമ്മുടെ കഴുകി വെച്ച ചിക്കൻ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ 1/2 kg ചിക്കനാണ് ഇതിലേക്ക് ഇട്ടിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് എടുത്തിട്ട് നമ്മൾ നല്ലോണമൊന്ന് മിക്സാക്കണം. നമ്മൾ നല്ലോണം മിക്സ് ആക്കിയിട്ടുണ്ട്. നമുക്കത് കുറച്ച് നേരം ഒന്ന് അടച്ച് വെക്കണം. 10 മിനിറ്റ്സ് നമ്മളത് നല്ലോണം അടച്ച് വെക്കണം. ഇപ്പോൾ നമ്മുടെ 10 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളത് ഓപ്പൺ ആക്കുമ്പോഴത്തേക്കും അതെല്ലാം മസാല ഒക്കെ പിടിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളമൊക്കെ വരുന്നുണ്ടാവും. എന്നിട്ട് നമ്മളതൊരു പാത്രത്തിലേക്ക് മാറ്റണം. നമ്മളൊരു പാത്രത്തിലേക്ക് നമ്മുടെ ചിക്കൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ വീണ്ടും 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയില് ഒരു പാനിലേക്ക് വീണ്ടും ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നമ്മൾ അതിലേക്ക് കുറച്ച് ക്യുമിൻ സീഡാണ് ഇട്ട് കൊടുക്കേണ്ടത്. നമ്മൾ കുറച്ച് ക്യുമിൻ സീഡ് ഇട്ട് കൊടുത്തിട്ട് നല്ലോണമൊന്ന് മിക്സാക്കണം. അപ്പോൾ നമ്മൾ നല്ലോണമൊന്ന് മിക്സാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് കുറച്ച് സവാളയും പച്ചമുളകും അതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ സവാളയും പച്ചമുളകും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നല്ലോണമൊന്ന് മിക്സാക്കണം. അപ്പോൾ നമ്മൾ നല്ലോണം മിക്സാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇതാ നമ്മൾ അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഒന്നും കൂടി ആ ഉപ്പൊക്കെ അതിലേക്ക് പിടിക്കാൻ വേണ്ടി ഒന്നും കൂടി മിക്സാക്കണം. എന്നിട്ട് നമ്മൾ നല്ലോണമൊന്ന് ആ ഉപ്പൊക്കെ നല്ലോണം ഇതിലേക്ക് നമ്മളതിലേക്ക് നമ്മുടെ മിക്സാക്കി വെച്ചതിൽ 2 തക്കാളി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മുറിച്ച് തക്കാളി ഇട്ട് കൊടുത്ത് നല്ലോണമൊന്ന് മിക്സാക്കണം. എന്നിട്ട് നമ്മളത് വീണ്ടും കുറച്ച് നേരം ഒന്ന് അടച്ച് വെക്കണം. ഇപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ജിഞ്ചറും ഗാർലിക് പേസ്റ്റും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണമൊന്ന് മിക്സാക്കണം. അപ്പോൾ നമ്മൾ നല്ലോണമൊന്ന് മിക്സാക്കിയിട്ടുണ്ട്. ഇനി നമ്മളതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് അതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. ഇനി നമ്മൾ വീണ്ടും ഒന്നും കൂടി ഒന്ന് മിക്സാക്കണം. ഇനി നമ്മളതിലേക്ക് കുറച്ച് 1/2 ടേബിൾ സ്പൂൺ ചില്ലി പൗഡറാണ്, കാശ്മീരി ചില്ലി പൗഡറാണ് അതിലേക്ക് ചേർക്കേണ്ടത്. എന്നിട്ട് നമ്മളത് നല്ലോണമൊന്ന് മിക്സാക്കണം. നമ്മുടെ മുളക് പൊടിയൊക്കെ അതിലേക്ക് നല്ലോണമൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മളതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് അതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. നമ്മൾ 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നല്ലോണമൊന്ന് മിക്സാക്കണം. ഇനി നമ്മുടെ ഈ ഒരു പൊടിൻ്റെ നമ്മുടെ പച്ചമണമൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് നമ്മളത് നല്ലോണമൊന്ന് മിക്സാക്കണം. ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് ഗരം മസാലപ്പൊടിയാണ് ഇടേണ്ടത്. എന്ന് നമ്മളൊന്ന് വീണ്ടും ഒന്ന് ഇളക്കണം. ഇനി നമ്മളതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ചിക്കനും ചിക്കൻ്റെ വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കണം. നമ്മൾ ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് നല്ലോണമൊന്ന് വീണ്ടും ഇളക്കണം. ഓക്കെ, എന്നിട്ട് നമ്മൾ നല്ലോണമൊന്ന് ഇളക്കി അവിടെ വെച്ചിട്ടുണ്ട്. ഇന്ന് നമ്മളതിലേക്ക് നല്ല ഫ്രഷ് തൈരാണ് അതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. ഇത് പുളി കൂടുതൽ ഈ പോവരുത്, കുറച്ച് പുളിയുള്ള തൈരാണ് നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. എന്നിട്ട് നമ്മൾ തൈര് അതിലേക്ക് ഇട്ട് കൊടുക്കണം. 2 ടേബിൾ സ്പൂൺ തൈരാണ് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞാൽ 2 ടേബിൾ സ്പൂൺ തൈരാണ് അതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. എന്നിട്ട് വീണ്ടും ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒന്നും കൂടി ഇളക്കണം. നമ്മൾ നല്ലോണമൊന്ന് മിക്സാക്കണം. നല്ലോണമൊന്ന് മിക്സാക്കണം. ഇതിൻ്റെ ഫ്ലേവറൊക്കെ നമ്മൾ പെട്ടെന്ന് തന്നെ പിടിക്കണം. ഓക്കെ, നമ്മുടെ തൈരിൻ്റെ എല്ലാ ഫ്ലേവറും ഇതിലേക്ക് നല്ലോണം നമ്മുടെ ഗ്രേവിയിലേക്ക് പിടിച്ചിട്ടുണ്ട്. ഇനി നമ്മളത് കുറച്ച് നേരം അടച്ച് വെക്കുമ്പോൾ തന്നെ നമ്മുടെ എണ്ണയൊക്കെ നല്ലോണം തെളിഞ്ഞ് വരുന്നുണ്ട്. ഇനി നമ്മളതിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീമാണ് ചേർക്കേണ്ടത്. നമ്മൾ ഫ്രഷ് ക്രീം ചേർത്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ
നോർത്ത് ഇന്ത്യൻ ചിക്കൻ ഗ്രേവി ഇവിടെ റെഡിയാവും. നല്ല ടേസ്റ്റ് ആയിട്ട് തന്നെ. ഇതും കൂടി നമ്മുടെ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ നമ്മുടെ ഫ്രഷ് ക്രീമും കൂടി ഒന്ന് ചേർക്കണം. ഓക്കെ, അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഫ്രഷ് ക്രീമും കൂടി ചേർക്കുമ്പോൾ നമ്മളതിലേക്ക് കുറച്ച് പച്ചമുളകൊന്ന് അരിഞ്ഞു വെച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കണം. എന്ന് പറഞ്ഞാൽ അതൊന്ന് മുറിച്ചിട്ടാണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഇഞ്ചി അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമ്മൾ കുറച്ച് കൊറിയാണ്ടർ ലീവ്സ് എന്ന് പറഞ്ഞാൽ മല്ലിയില അത് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണമൊന്ന് മിക്സാക്കണം. നമ്മൾ നല്ലോണമൊന്ന് മിക്സാക്കിയിട്ടുണ്ട്. ഇപ്പം ഇതാണ് നമ്മുടെ സ്വാദിഷ്ടമായ നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ഉള്ള നമ്മുടെ ചിക്കൻ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കുബൂസിൻ്റെ കൂടെയും നമ്മുടെ പൊറോട്ടൻ്റെ കൂടെയും ഒക്കെ നല്ല സ്വാദിഷ്ടമായി നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ് ഇതൊക്കെ. എന്നിട്ട് നമ്മൾ കൊറിയാണ്ടർ ലീവ്സ് കുറച്ചും കൂടി ഒന്ന് ഇടുന്നുണ്ട്. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ചിക്കൻ ഗ്രേവി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വീട്ടിൽ താരമായി മാറണം. നല്ലത് സൂപ്പർ ടേസ്റ്റിയാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഗ്രേവി എങ്ങനെ ഉണ്ടാക്കുന്നത് നിങ്ങളെല്ലാവരും കണ്ടല്ലോ. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളതല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം. പിന്നെ അതേപോലെ തന്നെ സബ്സ്ക്രൈബും കമൻറ്റ് ബോക്സിൽ നിങ്ങളെ എല്ലാ കമൻസും അറിയിക്കേണ്ടതാണ്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ, പൊറോട്ടൻ്റെയും നമ്മുടെ കുബൂസിൻ്റെ ഒക്കെ കൂടെ കഴിക്കാമെന്ന്. അപ്പോൾ ഒരു നെക്സ്റ്റ് ഒരു അടിപൊളി ഫുഡ് വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.